കേരളത്തിൽ ഇന്നു മുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിയന്ത്രണം വരികയാണ് ഐപിആർ 8 ന് മുകളിലുള്ള വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് നിയന്ത്രണം കൊണ്ടുവരിക റിപ്പോർട്ടിലേക്ക് ജനസംഖ്യയുടെ 1000-ൽ 10-ഓ അതിലധികമോ കോവിഡ് ബാധിതരുള്ള വാർഡുകളിലാണ് നിലവിൽ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുന്നത് ഇതനുസരിച്ച് 52 തദ്ദേശ സ്ഥാപനങ്ങളിലായി 266 വാർഡുകളിലാണ് ഇപ്പോൾ നിയന്ത്രണം എന്നാൽ രോഗബാധ ജനസംഖ്യാ അനുപാതം 8 ന് മുകളിലുള്ള വാർഡുകളിലും ഇന്ന് അർദ്ധരാത്രി മുതൽ ലോക്ക്ഡൌൺ നടപ്പാക്കും ഐപിആർ 14-ലേറെയുള്ള ജില്ലകളിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ 50% അധികം വർദ്ധിപ്പിക്കും കടകളിൽ പോകാനുള്ള നിബന്ധനകളിൽ നാളെ മുതൽ ഇളവുകളുണ്ട് വാക്സിൻ ലഭിക്കാത്തവർക്ക് വീട്ടിൽ വാക്സിൻ എടുത്ത മറ്റാരുമില്ലെങ്കിൽ കടയിൽ പോകാം അനുമതിയോടെ ഷോപ്പിംഗ് മാളുകളും തുറന്നു നമ്മൾ എസി കാര്യങ്ങളൊന്നും ഇടുന്നില്ല 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇതിലേക്ക് കടത്തി വിടില്ല വാക്സിനേഷൻ വീണ്ടും സജീവമായെങ്കിലും കഴിഞ്ഞ ദിവസം ലഭിച്ച 500,000 ഡോസ് വാക്സിൻ 3 ദിവസത്തിന് എത്തികയു 60 കഴിഞ്ഞവരുടെയും കിടപ്പ് രോഗികളുടെയും വാക്സിനേഷൻ ഈ ആഴ്ച തന്നെ പൂർത്തിയാക്കണമെങ്കിൽ കൂടുതൽ വാക്സിൻ എത്തണം ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്നവർ സ്വന്തം തദ്ദേശ സ്ഥാപനത്തിലെ കുത്തിവെപ്പ് കേന്ദ്രം തിരഞ്ഞെടുക്കണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ പുതിയ മാർഗരേഖ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 126 കോടി രൂപ ചെലവിട്ട് 20,00,000 ഡോസ് വാക്സിൻ വാങ്ങി സ്വകാര്യ ആശുപത്രികൾക്ക് വിലക്ക് നൽകാനും സർക്കാർ ഉത്തരവിറക്കി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം